वेलकम टू द चैनल इन या मिले का कटारवाड़े गुणम चेड़ी कटारवाड़ेपर इत सौभाग्यम कंवरदा अब मे वीडूम का कटारवाड़ इतपाड़ गुणम सस्य चर्म संरक्षण ऐसी मिवुष्ध गुणम इन वलर्ती वाली बुद्धिमुट क्यों इन या वलर्ती या मेन क्यों इत चाणक आटन काष्टों रूप मणिल योजिप मिक्स यावे नी कटारवाड़ न अदान ई वलर्च कटारवाड़ वलर्च रहस्यदान मेन मेन चाणकपड़ी उणगिय चाणक चाणकपड़ी आटन काष्टों अब मणुट मिक्स जामाशन चीण कड़क चीण तई कलो आ तई इले बोटल अगे रीति अगेट कटारवाड़ वलर्च का अब इंने वाचे ई कटारवाड़ इन पड़ी वरा साध्यु अल रे वैग् नाम आवश्यम वेलिक अत्यावश्यम इ कटारवाड़ी पर नाम वेदे वेलि कई चीत आईपो नमुक आवश्यक वेलमात्रता म नाम साधन एंत नाल मीन और बोटल और बोटि मुका भाग मणुमे नाकू कहना नम्बर मणुमात्रा नमुक वाविटक अत्यावश्यम इन मुका भाग मे नु निू अशेमान नमुक बाकी कुछ मुका भाग मणुकी नमुक बाकी वरुद नमुक वा चेत कहूँ यानिवेद चाणकपड़ी चाणक चाणकपड़ी आटन काष्टों चेत मिक्स मणिल योजिप मिक्स या चीज तई या नी നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുട്ടയുടെ തോട് മുട്ടത്തോട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ മുട്ടത്തോടും പിന്നെ ചായപ്പൊടിയിൽ ഇതിലെ തേയിലമട്ടി എന്ന് പറയില്ലേ അതും ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വളമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് മുട്ടത്തോട് നല്ലതാണ് ഇതിന് ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് മുട്ടത്തോട് ഇതിൻ്റെ ഇത് വളർന്ന് നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തേയിലമട്ടിയും തേയിലയുടെ മട്ടിയും ഇത് ചാണകപ്പൊടിയും ആട്ടിൻ കഷ്ണവും കൂടെ യോജിപ്പിച്ചാണ് ഞാൻ ആദ്യം മണ്ണിൽ യോജിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഈ മുകളിൽ ഈ വളം ചെയ്തേക്കുന്ന തേയിലമട്ടിയും ഈ മുട്ടത്തോടൊക്കെ പിന്നീടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടല്ലോ കണ്ടാൽ തന്നെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നടുന്ന സമയത്ത് മുക്കാ ഭാഗം മാത്രമേ മണ്ണ് നിറയ്ക്കാവൂ നമുക്ക് പിന്നെ വളം ചെയ്തു കൊടുക്കാനുള്ളതാണ് ഏതൊരു ഇതിൻ്റെ സസ്യ ഏതൊരു ഇതിൻ്റെ വളർച്ചയായിരുന്നാലും നമ്മൾ മുക്കാ ഭാഗം മണ്ണാണ് ഏറ്റവും നല്ലത് മണ്ണ് നിറച്ച് കുത്തി നിറയ്ക്കാൻ പാടുള്ളതല്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഈ വളം ചെയ്തത് കൊണ്ടാണ് ഈ മണ്ണ് കണ്ടില്ലേ കറുത്ത കളറിൽ കാണുന്നത് അല്ലാത്ത രീതിയിലുള്ള മണ്ണ് ചുമപ്പ് കളറിലായിട്ടുള്ള കാണുന്നത് അതാണ് സാധാരണ രീതിയിൽ മണ്ണെങ്കിൽ ഈ വളം ചെയ്തത് കൊണ്ടാണ് ഈ കറുത്ത കളറിൽ ഈ മണ്ണ് കാണപ്പെടുന്നത് ഇത് വളമാണ് ചാണകവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നടുന്നത് അതാണ് ഈ വളർച്ചയുടെ രഹസ്യം എന്ന് പറയുന്നത് കറ്റാർവാഴ നല്ലതുപോലെ വളർന്നു കിട്ടും അതുപോലെ തന്നെ ചെറിയ തൈകളും വീണ് കിട്ടുന്നുണ്ട് ഇതിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ബോട്ടിൽ നടുമ്പോൾ ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ സൺലൈറ്റിലൊന്നും അല്ല ഞാൻ വെച്ചിരിക്കുന്നത് ഞാനിവിടെ ഷീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ടെറസിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഒരുപാട് വെയിൽ അത്യാവശ്യമൊന്നുമില്ല അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ച് കൊടുക്കണം എനിക്ക് നല്ല വളർച്ച കിട്ടുന്നതാണ് ഒരുപാട് കുത്തനെ വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല രാവിലെ വൈകിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇത് വളരാൻ വേണ്ടി നല്ല രീതിയിൽ വളർന്നോളും വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും പെട്ടെന്ന് ചീത്തയായി പോകുന്നതാണ് അപ്പോൾ അത് കൂടുതലൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക മെയിനായിട്ട് ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടവും നല്ല ഒരമാണ് ഇതിന് നല്ലൊരു വളമാണ് അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുക
ആദ്യം ഇത് നടുമ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്ത് കുഴച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ നട്ടത് കൊണ്ടാണ് ഇതിപ്പം ഇത്രയും ഇങ്ങനെ വളർന്നിരിക്കുന്നത്. അത് ഇതിൽ നിന്നും ഒക്കെയാണ് ചെറിയ തൈകൾ വീണാണ് കിട്ടിയത്. ഇതിൽ നിന്ന് കിട്ടിയ തൈകളാണിത്. ഇതിൽ നിന്ന് വീണത് വലുതായി ഇതിൽ നിന്ന് അടുത്ത് ചെറുതായിട്ട് പൊടിച്ച് വന്ന് വീണ് കിട്ടിയ തൈകളാണിത്. കൂടെ ഞാൻ പ്രത്യേകം ആ തൈകളെ ഞാൻ പ്രത്യേകം ഞാൻ മാറ്റി ചെറിയ കവളിലായിട്ടും കറിച്ചട്ടിയിലായിട്ടും പ്രത്യേകിച്ച് ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. ഇത് നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കറിച്ചട്ടിയിലും ഒരു ഇത് കവറിലായിട്ട് ഞാൻ മാറ്റി ചെറിയ തൈകളെ ഞാൻ മാറ്റി നട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയ തൈകളാണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ച നല്ല രീതിയിൽ വളരും കേട്ടോ. ഇത് നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാകും. ചാണകപ്പൊടിയും ആട്ടിൻ കഷ്ടവും തേയിലമട്ടിയില്ലേ, അത് മെയിനാണ്. പിന്നെ മുട്ടത്തോടും തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. എല്ലാവരും പരിശ്രമിച്ച് നോക്കുക, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. നല്ല രീതിയിൽ നമുക്ക് നടാൻ കഴിയും. നല്ല വളർത്തിയെടുക്കാൻ കൊണ്ടുവരാൻ പറ്റിയതായ ഒന്നാണ് ഈ കറ്റാർവാഴ. നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ എനിക്ക് 100% ഉറപ്പാണ് ഇത്രയും ഒര ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ കറ്റാർവാഴയ്ക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല.